Hello my dear students, welcome back our Hindi class. Today I am going to start the next lesson, our last lesson of this year, 17th lesson. Okay, name of the lesson, Baj Avsa. Did you heard about Baj? Baj means eagle, parindu, that is Baj. Baj Avsa, it is a story, it is a story. Samb means snake. ഇവിടെ ബാജ് ഔ സാം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്യാരക്ടർ, ബാജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇവിടുത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് സാഹസികമായ ഒരു സാഹസിയാണ്, സാഹസിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ സാംബ് എന്ന് പറഞ്ഞാൽ ഒരു ഭീരുവാണ്, എന്ന് വെച്ചാൽ ഒരു ചുച്ച ആലസ്യ, ഒരു മടിയനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ബാജ് എന്ന് പറയുന്നത് ഒരുപാട് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇവിടെ. ആരാണ് ബാജ്? ബാജ് എന്ന് പറഞ്ഞാൽ ഈഗിൾ. ലുക്ക് ഓൺ യുവർ ലെസൺ. समुद्र के किनारे ऊंचे पर्वत की अंधेरी गुफा में एक सांप रहता था. അതായത് സമുദ്രത്തിൻ്റെ തീരത്ത് ഒരു ഊഞ്ചേ പർവ്വതം, ഒരു ഉയർന്ന ഒരു പർവ്വതത്തിലെ അന്തരി ഗുഹാമി, ആ പർവ്വതത്തിലെ ഡാർക്കായിട്ടുള്ള ഒരു കേവിൽ ആര് താമസിച്ചിരുന്നു? സാം. സമുദ്രക്കീ തൂഫാനി ലഹരയും ധൂപ്മേ ചമക്തി ചിൽമിലാത്തി ഔദിൻ പർ പർവ്വതീ ചട്ടാനോ ടക്കടാത്തി രഹത്തി. അതായത് സമുദ്രത്തിൻ്റെ തീരത്താണ് ഇങ്ങനെ ആ ഒരു കേവിൽ, ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു കേവിലാണ് ഈ സ്നേക്ക് ലിവ് ചെയ്തത്. സമുദ്രത്തിൻ്റെ വേവ്സൊക്കെ, തിരമാലകളൊക്കെ എന്താണ്, നല്ല അത് തിളങ്ങുന്നുണ്ട്. അതായത് സൂര്യൻ്റെ നല്ല പത പോലെ നല്ല തിളങ്ങി തിളങ്ങി വരുന്നല്ലോ, അങ്ങനെ സൂര്യൻ്റെ സോറി സമുദ്രത്തിൻ്റെ തിരമാലകളൊക്കെ ഇങ്ങനെ അല്ല എല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചട്ടാനോമേ ടക്രാതി എന്ന് വെച്ചാൽ പാറക്കല്ലിൽ വന്ന് അടിച്ചു കൊള്ളുകയാണ്. പർവ്വതിക്ക് അന്തേരി കാട്ടിയോമേം ഏക്ന ദീപി ബഹതീതി. പർവ്വതത്തിൻ്റെ അന്തേരി ഘാട്ടി എന്ന് വെച്ചാൽ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലായിട്ടുള്ള ആണ് നമ്മൾ ഘാട്ടി എന്ന് പറയുന്നത്, വാലീസ്. ആ വാലീസിലൂടെ അന്തേരി ഘാട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് മൗണ്ടൻസ് നിൽക്കുമ്പോൾ എന്തായാലും അതിൻ്റെ മിഡിൽ എന്താണ്, ഇരുട്ടായിരിക്കും, ഡാർക്ക്നെസ് ആയിരിക്കും. അപ്പോൾ അതിലൂടെ എന്തൊഴുകുന്നുണ്ട്? നദീ വിഭക്തിയിലേക്ക്, ഒരു നദിയും ഒഴുകുന്നുണ്ട്. അപ്പിനെ രാസ്തേ പർ ബിഖരെ പത്തരോമ്പോ തോത്തി. ആ നദികൾ എന്താണ് പോകുന്ന വഴിയിൽ എന്ത് ചെയ്യുന്നു? ബിഖരെ പത്തരോമ്പോ തോത്തി, അതായത് ഒരുപാട് പത്തർ സ്റ്റോൺസ് ഒക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു, അതിനെല്ലാം തോത്തി, അതിനെല്ലാം മറികടന്ന് ഷോർ മച്ചാത്തേക്ക് ഈ നദി ബഡെ സോസെ സമുദ്രിക്ക് ഓർലെ ഭക്തി ജാത്തി. അതായത് വളരെയധികം സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ രണ്ട് പർവ്വതത്തിൻ്റെയും ഇടയിലൂടെ ഈ നദിയിലൂടെ ഈ വെള്ളം വന്നിട്ട് ഈ പാനി എവിടെ വരുന്നത്, സമുദ്രത്തിൽ വന്നു ചേരുന്നത്. ജിസ് ജഗപ്പർ നദി ഔ സമുദ്രിക മിലാപ് ഹോത്താഹെ. ആ ഒരു പ്ലേസിലാണ് സമുദ്രത്തിൻ്റെയും നദിയുടെയും എന്താണ് സംഗമ സ്ഥലമാണ്. വഹാം ലഹരെ ദൂതുക്കെ ചതുസെ സഫേദ് ദിഖാതെ. ശരിക്കും ആ ഒരു പ്ലേസിൽ അവിടുത്തെ എന്താണ് ലഹര എന്ന് വെച്ചാൽ ബേഴ്സ്, എന്ത് കളറായിരിക്കും എന്നറിയാമോ? മിൽക്കിൻ്റെ കളറായിരിക്കും, നല്ല പാൽ പോലെ പതഞ്ഞായിരിക്കും കാണപ്പെടുന്നത്. അപ്പിനി ഗുഫാമേം ബൈട്ടേ ഹുയെ സാംബ് സബ് കുച്ച് ദേഹകർത്ത. ആ ഒരു ഗുഫയിൽ കേവിൽ സാമ്പിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ലഹരോങ്ക ഗർജൻ, ബേഴ്സിൻ്റെ ആ ഒരു ഗർജൻ. ദെൻ ആകാശമേം ചിപ്തി, ആകാശമേം ചിപ്തി ഹുയി പഹാഡിയ, അതായത് ആകാശത്തിൽ മറഞ്ഞിരിക്കുന്ന എന്താണ് പഹാഡിയ. ആകാശമേം ചിപ്തി ഹുയി പഹാഡിയ എന്ന് പറഞ്ഞാൽ ആകാശം ഈ പഹാഡ് മൗണ്ടൻസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആകാശത്തിനെ ഇങ്ങനെ മറച്ചിരിക്കുകയാണ്. ദെൻ ഥേടി മേടി ബൽ ഖാതി ഹുയി നദീകി ഗുസ്സേ ബരി ആവാസെ. എന്താണ് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് എന്താണ് നദികളിങ്ങനെ പോവുകയാണ്, എന്താണ് ഗുസ്സേ ബരി ആവാസെ, വളരെയധികം ദേഷ്യത്തോടെ പോകുന്ന ആ ഒരു സൗണ്ടൊക്കെ എന്താണ് ഈ സാമ്പിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ബഹു മനുഹി മൻ കുശ് ഹോതാതാക്കി ഇസ് ഗർജൻ തർജൻ കെ ഹോത്തെ ഹുയെ ബി സുഖി ഔ സുരക്ഷിത. മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഈ നദിയുണ്ട്, സമുദ്രമുണ്ട്. അപ്പോൾ എന്താണ് ഈ സാമ്പ ഈ സ്നേഹ് അവിടെ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. സബ്സേ അലഗ് സബ്സേ ദൂർ വഹ അപ്പനെ ഗുഫാമേ ദ സ്വാമിയെ എന്ന് വെച്ചാൽ അവൻ തന്നെയാണ് ആ ഒരു ഗുഫയിലെ സ്വാമി, അവൻ തന്നെയാണ് ആ ഒരു ഗുഫയിലെ ലീഡർ, വേറെ ആരുമില്ല. ഞാൻ കിസിച്ച ദിലേന, ഞാൻ കിസിച്ച ദേന. ആർക്കൊന്നും കൊടുക്കണ്ട, ആർക്കൊന്നും ആരുടെ നിന്നും വാങ്ങിക്കണ്ട. ദുനിയാക്കി ഭാഗ് ദൗഡ് ചീന ചപ്പടീസെ വഹദൂർഹെ. അതായത് ദുനിയയിലെ എന്താണ് ഓട്ടപ്പാച്ചിലും ആ ഒരു പിടിച്ചു പറയും ഒന്നും അതൊന്നും അവന് ഒന്നും അറിയത്തില്ല. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവനറിയുന്നില്ല. സാംകേലിയെ ഈ സബ്സേ ബിടാം സുഖിത. സാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം സുഖകരമായുള്ള ഒരു ജീവിതമാണ്. ഏകദിൻ എക്കായേ ആകാശമേ ഉട്ടാഹുവാമേ ആകിര. ഒരു ദിവസം പെട്ടെന്ന് എക്കായേക്ക് മീൻസ് സഡൻലി, പെട്ടെന്ന് ആകാശമേ ഉട്ടാഹുവ, ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന എന്താണ് ഒരു കൂൺസേൽ എത്തിപ്പത്, അതായത് ബ്ലഡ് കൊണ്ട്, അതായത് ബ്ലഡ് ദേഹം മുഴുവൻ ബ്ലഡിൽ നനഞ്ഞ ഏക് ബാജ് സാമ്പ് ഗുഫാമേം ആകിര. ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന സമയത്താണെന്നൊന്നും പെട്ടെന്ന്
ഗുഫ ഗുഫയിലെ അടുത്തായിട്ട് സാമ്പിന്റെ ഗുഫയുടെ അടുത്തായിട്ട് ബ്ലഡിൽ നനഞ്ഞ് ഒരു ബാജ് താഴോട്ട് വീണു. ഉസ്കി ഛാതി പർ കിത്തനെ ഹി ജഖ്മോങ്കി നിശാത്തെ, അതായത് അതിൻ്റെ ചെസ്റ്റ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വന്ന് വീണു. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഭാഗത്തായിട്ട് എന്താണ് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട്, ഇഞ്ചുറീസിൻ്റെ മാർക്കുണ്ട്, പാടുണ്ട്, അതാണ് നിശാൻ. ജഖ്മോ എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി. പങ്ക് കോൺസേ സനേഥേ ഔർ ബഹ് അദ്മരോം സെ ജോസോ സെ ഹാഫ് രഹാത്ത്, അതായത് ലീവ്സ് ഒക്കെ എന്താണ് അതിൻ്റെ വിങ്സ്, സോറി ലീവ്സ് അല്ല വിങ്സ് ഒക്കെ എന്താണ് ബ്ലഡിൽ കൂടെ നനഞ്ഞിരിക്കുകയാണ്. ഔർ വഹ് അദ്മര സ ജോർ സോ സെ ഹാഫ് രഹാത്ത, എന്താണ് ഹാഫ് ആയിട്ട് എന്താണ് അത് ശരിക്കും എന്താണ് മരിച്ചിരിക്കുകയാണ്, അതായത് ഹാഫ് ഡൈഡായിട്ട് തോന്നുന്നു അതിനെ കണ്ടിട്ട്. അന്ന് എന്നിട്ട് എന്താണ് വിറയ്ക്കുന്നുണ്ട്, ഹാഫ് രഹാത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം വിറയ്ക്കുന്നുമുണ്ട്. ജമീൻ പർ ഗിർദേ ഹി ഉസ്നയെ ഗിദർദ് പരി ചീക്ക് മാരി ഔർ പങ്കോങ്ക ഫട് ഫടാത്ത ഹുവ, അതായത് ജമീൻ പർ എന്നാ ജമീനിൽ താഴെ വീണു, എന്നിട്ട് എന്താണ് ഉസ്കേക്ക് ദർദ് പരി എന്നാണ് വളരെയധികം വേദനജനകമായ ഒരു കരച്ചിൽ കേട്ടു. ചീക്ക് മാറി അവർ പങ്കോങ്ക ഫട് പടാത്ത എന്നുവെച്ചാൽ എന്താണ് ഈ ചിറകളെല്ലാം ഇട്ട് ചിറകിട്ടടിക്കുന്ന സൗണ്ട് കേട്ടു. ധർത്തി ഇപ്പർ ലോട്ടിനേലേക്ക, എന്താണ് ഭൂമിയിലേക്ക് താഴെ വീണ് ഇങ്ങനെ ചിറകിട്ടടിക്കുകയാണ്. ഡൽസ് സാമ്പ് അപ്പനെ കോനേം മേം സിംഗുഡ് ഗെയർ, എന്താണ് ഈ സാമ്പ് എന്ത് ചെയ്തു, ഇത് പേടിച്ചു പോയി ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട്, എന്നിട്ട് പേടിച്ച് ചുരുണ്ടിരുന്നു ഒന്നുകൂടെ. കിന്ദു ദൂസരേക്ക് ക്ഷേമോസിനെ സാമ്പ് ഫാമ്പിലിയാക്കി ബാജ് ജീവൻ മേം അന്തി സാസോങ്കെ കിൻഡ്രഹാത, പക്ഷേ അറ്റ് എൻഡ് അവൻ റെക്കഗ്നൈസ് ചെയ്തു എന്താണ് ഈ ഒരു ബാജ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഡെത്ത് ഇപ്പോൾ അതിൻ്റെ ഡെത്ത് ഇപ്പോൾ നടക്കും, അതിൻ്റെ ഡെത്ത് ഫേസ് ചെയ്തിരിക്കുകയാണെന്ന് തന്നെ മനസ്സിലായി, അതിൻ്റെ ലാസ്റ്റ് ബ്രീത്ത് ആണ് അത് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇത് സോശകർ ഉസ്കി ഹിമ്മത്ത് ബന്ദി ഔർ ബഹ് രേങ്കിത ഹുവ ഉസ്കായൽ ഹായൽ പക്ഷി, അതായത് ഇത് സോശകർ ഇത് ചിന്തിച്ചിട്ട് ഉസ്കി ഹിമ്മത്ത് അതിൻ്റെ ധൈര്യവും അവർ രേഖത ഹുവ ഉസ്കായൽ പക്ഷിക്ക് അത് കണ്ടപ്പോഴാണ് സാമ്പിന് ധൈര്യം തോന്നിയതും അതിൻ്റെ അടുത്തോട്ട് രേങ്കിന രംഗ മീൻസ് ഇഴയും ഇഴഞ്ഞു വന്നിട്ട് ആ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ പക്ഷിയുടെ അടുത്ത് വന്നു. ഉസ്കി തര കുച്ച് ദേഖ്തര കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. ഫിർ മൻ ഹി മൻ കുച്ച് ഹോത്ത ഹുവ പോല, മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടം ഒരു സന്തോഷം പോലെ വന്നിട്ട് ചോദിച്ചു, ക്യോ ഭായി ഇതിന് ജൽദി മരണയ്ക്ക് തയ്യാറി കറില്ലേ, എന്താ എന്താ ബ്രദർ ഇത്ര പെട്ടെന്ന് മരിക്കാൻ പോവുകയാണോ. ബാജിനെ ഗ്ലംബി ആഹ്പരി, പെട്ടെന്ന് ബാജ് ഒരു പെട്ടെന്നൊരു നല്ലൊരു ഒരു ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുത്തു. ഏസാഹി ദിക്താഹേക്കി ആഖരി വെടി ഖടി ആ പഹുഞ്ചി ലേക്കിൻ മുച്ചേക്കോ ഈ ശിക്കായത് നേ, ഐ തിങ്ക് എന്താണ് എനിക്ക് എൻ്റെ ലാസ്റ്റ് ബ്രീത്ത് വന്നു കഴിഞ്ഞു, എൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സാണ് എൻ്റെ ലൈഫിലെ ലാസ്റ്റ് മൊമെൻറ്റ്സാണ് വന്നിരിക്കുന്നത്. ബട്ട് ഐ ഹാവ് നോ കംപ്ലൈൻറ്റ്, എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. മേരി ജിന്ദഗി കി ഖൂബ് രഹി രഹി ഭായി ജി ഭർഗർ ഉസ്കുസെ പോകാഹേ, മേരി ജിന്ദഗി എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ഞാൻ നന്നായിട്ട് വെൽ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്തു. എൻ്റെ മൈൻഡ് മേരി ജി ഫർക്കർ പോകാഹെ, ഞാൻ എൻ്റെ മൈൻഡ് ഫുൾ ഞാൻ എന്താണ് അനുഭവിച്ചു, എനിക്ക് ഞാൻ നന്നായിട്ട് എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തു, ഇനി എനിക്ക് മരിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല. ജബ്തക് ശരീർ മേൻ താക്കത്ത് രഹി, എപ്പോൾ വരെയാണോ ശരീരത്ത് ബലമുണ്ടായിരുന്നത് താക്കത്ത് പവർ ഉണ്ടായിരുന്നത്. കൊയ് സുഖ് ഏസാനഹി ബച്ചാജ് സേനാ ഭോഗാ ഹോ, അതായത് അപ്പോൾ എന്താണ് ശരീരത്തിന് താക്കത്തുണ്ടെങ്കിൽ എന്ത് സുഖവും അതായത് എൻ്റെ ലൈഫിലുള്ള എല്ലാം ഞാൻ എൻജോയ് ചെയ്യാൻ ചെയ്തിരുന്നു. ദൂർ ദൂർത്ത കൂടാനെ ഭരിഹേ, ഞാൻ ഒത്തിരി ദൂരം ഞാൻ പറന്നു പോയിട്ടുണ്ട്. ആകാശ് കി അസീം മുഞ്ചായോങ്കോ അപ്പനെ പങ്കോം സെ നാപ് ആയാഹേ, ആകാശ് കി അസീം എന്ന് വെച്ചാൽ എൻഡ് അത് സ്കൈയുടെ എൻഡിൽ വരെ ഞാൻ പോയിട്ടുണ്ട്. അപ്പനെ പങ്കോം സെ നാപ് ആയാഹേ, എൻ്റെ പങ്ക് എൻ്റെ വിങ്സ് വെച്ചിട്ട് ഞാനതെല്ലാം ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്. തുമാര ബെടാ ദുർഭാഗ്യ ഹേക്കി, നിങ്ങളുടെ വളരെയധികം നിങ്ങളൊരു വളരെ ദുർഭാഗ്യം ഒരു ഭാഗ്യമില്ലാത്ത ഒരാളാണ്. ഹി തും ജിന്ദഗി പര ആകാശങ്ങൾ ഉണ്ടേക്ക ആനന്ദ കവി നഹി ഉടാ ഭാവാഗ്യം, എന്താണ് ലൈഫിൽ ജീവിതത്തിൽ മുഴുവൻ എന്താണ് ആകാശമേ ഉണ്ടേക്ക ആനന്ദ ആനന്ദം, അതായത് ആകാശത്ത് പറക്കുന്ന ഒരു സന്തോഷം താങ്കൾ ഇതുവരെ കിട്ടിയിട്ടില്ല. സാമ്പ് പോല സാമ്പ് പറയുകയാണ് ആകാശ് സ്കൈ ആകാശ് പോലെയൊക്കെ ക്യാച്ച് ആടുക, ആകാശത്ത് ചെന്നാൽ എനിക്കെന്ത് കിട്ടാനാണ് ക്യാച്ച് ആടും എന്ന് പറഞ്ഞാൽ ആകാശത്ത് ചെയ്യുന്നത് ഞാനെന്തിനാണ് മീൻസ് ഈ സ്നേഹിക്ക് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കിന് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നക്കുക എന്നുള്ളതാണ്. കാരണം ആകാശമേ ആ രേഖ്യാഹെ, അതായത് ആകാശത്തിൽ എന്താണുള്ളത്, കാരണം ആകാശത്തിൽ ചെന്ന് ഞാൻ എന്താണ് ടച്ച് ചെയ്തത്. ക്യാമേം തുമാരെ ആകാശമേ രേഖസക്താഹും, സാമ്പിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കിന് എന്താണ് സ്നേഹിക്കിന് ആകാശത്തിൽ എന്നാൽ രേങ്കിന രേങ്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഭായി തുമാര ആകാശ തുമേ ഹിദ് മുബാറക്ക്, ഒന്നുമില്ല ഭായി നിൻ്റെ ആകാശം നിനക്ക്, ഓ എനിക്ക് ഞാൻ ബൈ പറയുകയാണ് എനിക്ക് ആകാശം വേണ്ട. മെരലിയേത്തു എഹു ഗുഫാഫലി, എനിക്ക് ഈ ഗുഫ തന്നെ ഈ കേവ് തന്നെയാണ് എനിക്ക് ബെറ്റർ. ഇതിനെ ആരാം ദേഹം അവർ സുരക്ഷിത ജൽ അവർക്ക് അഹമിലേക,
ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളതും സുരക്ഷിതമായിട്ടുള്ള ഇത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം വേറെ എവിടെ കിട്ടാനാണ്? സാബ് മൻഹി മൻ ബാജ്കി മൂർഖത പർ ഹാസ്റ്റഹാത. അതായത് ഈ ബാജിന്റെ ഈ ഒരു മൂർഖത വിഡിതം കേട്ടിട്ട് സാബ് മനസ്സിൽ ചിരിക്കുകയാണ്. അത് സോച്ചനെ ലഗാക്കി ചിന്തിക്കാൻ തുടങ്ങി. ആഖിർ ഉടനെ മേ രേങ്ങിനെ ഒരു ബീച്ച് ബീച്ച് കോൺസാ ഭാര്യ അന്തർ ഹെ. അതായത് ആഖിർ ഉടനെ, അതായത് പറക്കുന്നതിലും ഈ എഴയുന്നതിലും തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട്. അന്തമേന്തോ സബ്കെ ഭാഗിക്കോ മരണാഹി ലിഖാഹെ, എല്ലാവരും അവസാനം മരിക്കാനുള്ളവരാണ്. ശരീരം മിട്ടിക്കാഹെ, ശരീരം എന്ന് പറയുന്ന ബോഡി ആർക്കുള്ളതാണ്? മിട്ടിക്കാഹെ, മിട്ടി മേഹം വെളിഞ്ചായകെ, എപ്പോഴും മണ്ണിൽ തന്നെയാണ് തിരാള്, പറന്നാലും താഴെ വരും. അതാണ് ഇവിടെ ഇസ്നേക്ക് പറയുന്നത്. അചാനക് ബാജിനെ അപ്പനെ ചുക്കാ ഹുവാ സിർ ഊപ്പർ ഉടായ ഔസ്കി ദൃഷ്ടി സാംബ് സാംബ് കി ഗുപ്പാമേ ചാരോ അവർ കുന്നിലേക്ക്. പെട്ടെന്ന് ഇങ്ങനെ കിടന്നിരുന്ന ബാജ് എന്ത് ചെയ്തു? എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ആ സ്നേഹിക്ക് കിടന്നിരുന്ന ആ ഗുഫയിൽ ഇങ്ങനെ ചുറ്റും കണ്ണുമുടിച്ചു. ചട്ടാനാമേ പടി ദരാറോമേ ഭാനെ കുബാബേട്ടപ്പക്കിടകാത്ത. അതായത് ചട്ടാനാമേ പടി, അതായത് ഈ പാറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് എന്താണ്, ഒരുപാട് ക്രാക്സ് ഒക്കെ വീണിട്ടുണ്ട് ആ ഗുഫയ്ക്കകത്ത്. കേവസിനകത്ത് ഈ പാറക്കല്ലിനൊക്കെ ഒരുപാട് ക്രാക്സ് ഒക്കെ വീണിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, വെള്ളമുണ്ട്. പാനീയമേ ടപ്പക്കിടകത്ത് കുറച്ച് വെള്ളമൊക്കെ ആ ഗുഫയിൽ കിടക്കുന്നു. സീലൻ അവർ അന്തേനമേ ഡുബി ഗുഹമേ ഭയാനക ദുർബന്ധ ദുർഗന്ധ ഭൈലി ഗുഹിക്ക. അതായത് നനവ് വളരെയധികം വെറ്റായിട്ട് തോന്നുന്നുണ്ട് ആ കേവിൻ്റെ അകം. ഒരു നീറ്റ്നെസ് ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര ബാഡ് സ്മെല്ല് അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. മാനോ പോയി ചീസ് വർഷം പടിപടി സഡ്ഗയിലേ തോന്നും. വർഷങ്ങളായിട്ട് എന്തോ സാധനം അവിടെ ചീത്തയായിട്ട് കിടക്കുന്നതായിട്ട് വളരെ ബാഡായിട്ടുള്ള സ്മെല്ലും വരുന്നുണ്ട്. ബാജിക്ക് മുഹുസെ ബെഡി ജോസ് കരുൺ ചീക്ക് കുട്ടിപ്പടി ആ കാശ്മേ സിർഫ് എക്ബാർ ആകാശ്മേ ഉപ്പാത്തായി. പക്ഷേ അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ബാജ് പറയുകയാണ്, ബാജിൻ്റെ മുഖത്തൊരു സങ്കടം, ഒരു കരുണമായ കരുണ അവൻ്റെ മുഖത്തൊരു ഒരു സങ്കടം പോലെ ഫീൽ ചെയ്തു എന്നിട്ട് പറയുകയാണ്, എനിക്ക് ആ എന്ന് പറഞ്ഞാൽ ആ കാശ് കാശ് എന്ന് പറഞ്ഞ മീനിങ് എന്ന് വെച്ചാൽ അവർ നമ്മളൊരു ആഗ്രഹത്തോടെ പറയുകയാണ്. വാവ് എന്നുള്ളൊരു മീനിങ് ആണ്, ആഗ്രഹത്തോടെ പറയുകയാണ്. എനിക്ക് മെൻസിൽ എക് ബാർ ആകാശമേ ഉജ്ജാത, എനിക്ക് ഒരിക്കൽ കൂടി ആകാശത്ത് പറക്കണമെന്ന് തോന്നുന്നു. ബാജ്കി എ സി കരുൺ ചീക്ക് സുന്ദർ സാമ്പ കുച്ച് സിപ്പിട സാഗയ. അപ്പോൾ ഈ ബാജിൻ്റെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ സാമ്പ് എന്താണ് പെട്ടെന്നും ഒരു ഫേസിലൊരു പേടി പോലെ വന്നു. കാരണം ഈ ഈഗിൾ എന്ന് പറഞ്ഞ സംഭവം എന്താണ്, സ്നേഹിനെ എപ്പോഴും ആക്രമിക്കും. അതുകൊണ്ടാണ് ഈ സ്നേഹിന് പേടി. ഈഗിളിന് ഇത്രയും ഇഞ്ചോർഡ് ആയതുകൊണ്ടാണ് സ്നേഹിക്ക് ഈഗിളിൻ്റെ അടുത്ത് വന്നത്. ഏക് ക്ഷങ്കേലിയെ ഉസ്കെ മൻ മേം ഉസ് ആകാശ്കെ പ്രതി ഇച്ഛ പൈതാ ഹോഗേ. ഒരു ഒരു മൊമെൻറ്റിലും ഈ ബാജിൻ്റെ മനസ്സിലിട്ട് മനസ്സിലോട്ട് എന്ത് വന്നു, പറക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. ജിസ്കെ വിയോഗമേം ബാജ് ഇത്തന വ്യാകുൽ ഹോക്കർ ചട്ടപ്പെടാ രഹ. അതായത് ജിസ്കെ വിയോഗമേം ബാജ് ഇത്തന വ്യാകുൽ ഹോക്കർ ചട്ടപ്പെടാ രഹാത. വളരെയധികം എന്താണ് ഈ ഒരു കാര്യത്തിൽ വളരെയധികം റെസ്റ്റ്ലെസ് ആണെന്ന് തോന്നുന്നു ബാജ്. ഇങ്ങനെ സംഭവിച്ചതിൽ വളരെയധികം റെസ്റ്റ്ലെസ് ആണെന്ന് സാമിന് ഫീൽ ചെയ്തു. ഉസ്നെ ബാജിസെ കഹ, സ്നേഹിക്ക് ബാജിനോട് പറഞ്ഞു. യതി തുമേ സ്വതന്ത്രത ഇത്തനെ പ്യാരി ഹേ, നീ ഇത്രയും ഇഷ്ടപ്പെടുന്നോ നിനക്ക് ഫ്രീഡം? തോ ഈ ചട്ടാൻ്റെ കിനാരേസെ ഉപ്പർക്കോ നഹി ഉജ്ജാനേക്ക് കോശിഷ് കർത്തേ. അതുകൊണ്ട് നീ എന്ത് ചെയ്യും, നീ ഒരു കാര്യം ചെയ്യും, ഈ ഒരു ചട്ടാൻ എന്ന് വെച്ചാൽ ഈ പാറക്കല്ലിൻ്റെയൊക്കെ മുകളിൽ നീ ഒന്ന് പറക്കാൻ ട്രൈ ചെയ്യും. ഹോസക്താഹേക്ക് തുമാരെ പയറോം മേ അബി ഇത് ഇത്തിനെ താക്കത്ത് ഭാഗ്യ ഹോക്കി തും ആകാശം ഉത്സവം. ഒരു പക്ഷേ നിൻ്റെ കാലുകൾക്ക് പവർ ഉണ്ടെങ്കിൽ നീ വീണ്ടും ആകാശത്തേക്ക് പറക്കും. കോശിഷ് കർണേമേ ക്യാ ഹർജ് ഹേ, ട്രൈ ചെയ്യുന്നില്ലെന്നാ നഷ്ടം. ബാജ്മേ ഏകനായി ആശ ജഗുടി ജാഗുടി, ഇവിടെ ജഗുടി എന്നാണ്, ജഗല്ല ജാഗുടി എന്നാണ്. അതായത് ബാജിൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു പുതിയ പെട്ടെന്നൊരു ഇൻസ്പയർ ആയി എന്താണ് സ്നേക്സിൻ്റെ വേർഡ്സ് ഇൻസ്പയർ ചെയ്തിട്ട് പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് എന്താണ് ബഹു ദൂനെ ഉത്സാഹസ അപ്പനെ ഖായ ശരീരക്കോ കസീത്ത കുവാ ചട്ടാൻ്റെ കിണരെ തക്കീം ചെയ്യാം. പെട്ടെന്ന് എന്ത് ചെയ്തു, ബഹു ദൂനെ ഉത്സാഹത്തെ, ദൂനെ മീൻസ് ഡബിൾ എന്ന് വെച്ചാൽ രണ്ട് ഇരട്ടി, ഇരട്ടി ഉത്സാഹത്തോടുകൂടി അപ്പിനെ ഖായൽ ശരീരക്കോ, ഖായൽ ശരീരം എന്ന് പറഞ്ഞാൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ബോഡിയും കൊണ്ട് കസീത്ത, കസീത്ത മീൻസ് വലിച്ചഴച്ച് അവൻ തന്നെ കൊണ്ടുപോവുകയാണ്. അതായത് ഈ ബാജ് തന്നെ അവൻ്റെ ബോഡി വലിച്ചഴച്ച് കൊണ്ടുപോയി. ചട്ടാൻ്റെ കിനാരെ കീഞ്ചിലായ, എന്നിട്ട് ആ ചട്ടാൻ മീൻസ് ആ വലിയൊരു പാറക്കല്ലിൻ്റെ അടുത്ത് വന്നു. ഖുലേ ആകാശക്കോ ദേക്കർ ഉസ്കി ആംഗ്യൻ സമക്കുടി. ഈ ഖുലേ ആകാശ് മീൻസ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ആ എന്താണ് സ്കൈ കണ്ടിട്ട് അവൻ്റെ കണ്ണുകൾ ചമക്കുടി എന്ന് വെച്ചാൽ തിളങ്ങി. സ്നേഹിക്ക് ഗഹരി ലംബി ശ്വാസം, ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുത്തു, ശ്വാസം എടുത്തു. അവർ അപ്പനെ പങ്ക് പൈലാക്കർ ഹവാമേ കുത്പട, എന്നിട്ട് എന്ത് ചെയ്തു, വിങ്സ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തു. ഹവാമേ കുത്പട, എന്നിട്ട് ആകാശത്തേക്ക് എന്താണ് ഹവാമേ കുത്പട, കാറ്റിലോട്ട് താഴെ വീണു. ഹിന്ദു ഉസ്കെ ടൂട്ടെ പങ്കോമേ ഇതിനെ ശക്തി നഹിത്തി. പക്ഷെ എന്താണ്
മുറിഞ്ഞ ആ ഒരു വിംഗ്സിന് അത്രയും ശക്തി ഇല്ലായിരുന്നു ഉസ്കേ ശരീരം കാ ബോജ് സംബാൽസക്കെ ശരീരത്തിന് എന്താണ് എന്താ ശരീരത്തിന്റെ ആ വെയിറ്റ് അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല പത്രസായ ഉസ്കാ ശരീരം ലുടക്താ ഹുവാ നദീമേ ജാഗില പക്ഷേ എന്താണ് ചട്ടാനിൽ തട്ടി അതിൻ്റെ ശരീരം എന്താണ് വീണ്ടും മറിഞ്ഞ് 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 അത് എവിടോട്ട് വീണു നദീമേ ജാഗില നദിയിൽ വീണു एक लहरने उठकर पेटन और वेवस वन लहरने उठकर उसके पंगों पर जमे कूने दो दिया पेटर वेवस वन वेवस वन अ बॉडी पटी ब्लड कड़ी तुचु अदाय वेवस वह उसके धखेमा शरीर को सफेद फेस पेट धखेमा मीन वाले टयर्डाइट बॉडी ई वे पदकूट देहत पचपुर कवर दिया धंग दिया मीन कवर फिर अपने गोधुमे समट कर उसे अपने साथ सागर की ओर चले अपने गोधुमे अंदु अपने गोधुमे समट कर वर्ब्स अंटे मड़ील वैच्छ अपने साथ सागर की ओर चले अंटे एंतु सागर से ले चले सागर सागरपोई ओके नमुक सागर कोई संभव नमस्ट क्लास नोक इत्र मे ओके स्टूडेंट सी द नेक्स्ट वीडियो बाय।